നമസ്കാരം. നമ്മുടെ AMIM നേതാവ് അസസുദ്ദീൻ ഒവൈസി ഈ ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ രാജ്യവിരുദ്ധ പരാമർശങ്ങൾക്ക് പ്രസിദ്ധി കേട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ വക്താവ് വാരിസ് പത്താൻ എന്നയാൾ പറഞ്ഞ പ്രസ്താവന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിരുന്നു. സമൂഹ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കർണാടകയിൽ തന്നെ നടന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഒവൈസി പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഒരു വിദ്യാർത്ഥിനി പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആ വീഡിയോ ഇപ്പോൾ എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നു. അസസുദ്ദീൻ ഒവൈസി ഈ വിദ്യാർത്ഥിനിയെ, അമൂല്യ എന്നാണ് ഈ വിദ്യാർത്ഥിനിയുടെ പേര്, കണ്ടാൽ ചെറിയ കുട്ടിയാണ് പക്ഷേ പ്രായമുള്ള കുട്ടിയാണ്, ഈ കുട്ടി ഇങ്ങനെ ബഹളം കൂട്ടുമ്പോൾ അസസുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ളവർ സ്റ്റേജിലുള്ളവരൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി വീണ്ടും വീണ്ടും വിളിക്കുന്നു, പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന്. ആരുടെയെങ്കിലും മൗനാനുവാദമില്ലാതെ ഒരു വിദ്യാർത്ഥിനി ഇത്ര ധൈര്യത്തോടെ ഒരു സ്റ്റേജിൽ കയറി നിന്ന്, ഈ ഒവൈസിയൊക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ കയറി നിന്ന് ഇങ്ങനെ വിളിക്കുമോ? ഈ ഒവൈസിയെ പോലുള്ളവരുടെ ലക്ഷ്യം എന്താണ്? ഇതല്ലേ ലക്ഷ്യം? നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മടങ്ങി വരാം. मैं जो भी आज कर रही हूँ वो सिर्फ मैं नहीं कर रही हूँ, मैं सिर्फ इसका फेस बन गई हूँ मीडिया के बदौलत से. लेकिन मेरे पीछे बहुत सारे एडवाइजरी कमिटीज काम करते हैं और वो जो एडवाइजेस देते हैं कि आज स्पीच में ये बात करना है, ये पॉइंट्स है. कंटेंट टीम काम करती है, बहुत सारे सीनियर एक्टिविस्ट बात करते हैं, मेरे माँ बाप बोलते हैं कि ऐसे बोलना है, ऐसे करना है, इधर जाना है. और एक बहुत बड़ा स्टूडेंट ग्रुप है जो ये सारे प्रोटेस्ट, सारे बैंगलोर स्टूडेंट्स अलायंस वो काम कर रही है. आई एम जस्ट द फेस ऑफ इट बट दे आर वर्किंग रियल हार्ड. ഈ കുട്ടിക്ക് ആരാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതെന്നും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്നും ഒക്കെ കേട്ടില്ലേ? ഇതാണ് ഇവിടെ നടക്കുന്നത്. ഭാരതത്തിന്റെ ഒരു സംസ്ഥാനത്തെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതീയൻ എന്ന് പറയുന്ന ഈ അസസുദ്ദീൻ ഒവൈസി, അദ്ദേഹത്തിൻ്റെ അനുയായിയായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ് എന്ന് സംശയിച്ചാൽ ഒരു തെറ്റും പറയാനില്ല. അസസുദ്ദീൻ ഒവൈസി ഈ ഒരു വിഷയത്തിൽ പ്രതികരണം അറിയിച്ചു, പ്രതിഷേധം അറിയിച്ചു എങ്കിൽ പോലും ഇതൊക്കെ തന്നെയല്ലേ അടിസ്ഥാനപരമായി ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്? ഈ ഒവൈസിയെ പോലുള്ള ഭീകരവാദികളല്ലേ ഈ രാജ്യത്തിൻ്റെ ശത്രുക്കൾ? ഒരു രാജ്യത്തിരുന്നു കൊണ്ട് ശത്രുരാജ്യത്തെ സിന്ദാബാദ് എന്ന് വിളിച്ചു കൂവുന്ന ഈ സംസ്കാരം രാജ്യദ്രോഹികളുടെ സംസ്കാരമാണ്, വേറെ ആരുടെയും സംസ്കാരമല്ല. അസസുദ്ദീൻ ഒവൈസിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കുമൊക്കെ തന്നെ ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഇവിടുന്ന് ഹൈന്ദവ ജനത ഇയാളുടെ അനിയൻ പണ്ട് പറഞ്ഞതാണ്, അരമണിക്കൂർ ഇവിടുത്തെ ഇന്ത്യൻ പട്ടാളം ഒന്ന് കണ്ണടയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാറി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കും എന്ന് പറഞ്ഞയാളുടെ ജ്യേഷ്ഠനാണ് ഇയാൾ. ജ്യേഷ്ഠനും അനുജനും അനുയായികളും കൂടെ വന്നവരും എല്ലാം രാജ്യവിരുദ്ധതയാണ് പ്രകടിപ്പിക്കുന്നത്, രാജ്യത്തോടുള്ള ശത്രുതയാണ് പ്രകടിപ്പിക്കുന്നത്. ഇതിങ്ങനെ തുടരാൻ അനുവദിച്ചുകൂടാ ഒരിക്കലും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.